മക്കളെ വളരെ ഉന്നതമായ നിലയിലെത്തിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. അതിനുവേണ്ടിയാണ് ഒരു 3-3.5 വയസ്സാകുമ്പോഴേ സ്കൂളുകളിൽ ചേർത്തുകൊണ്ട് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ കാണിക്കുന്ന ഒരു ധൃതി നമ്മളുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായൊരു വളർച്ചയാണ് കുട്ടികൾക്ക് വേണ്ടത്. ഒരു 7 വയസ്സായിട്ടാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത്. അതിനു മുന്നേ തന്നെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾക്ക് സ്വാഭാവികമായി വളരാനുള്ള ഒരു അവസരമാണ് നമ്മൾ നൽകേണ്ടത്. ഇവിടെ എഴുതിക്കുക എന്നതിന് പകരം ഫ്രീ ഹാൻഡ് ഡ്രോയിങ് കൊടുക്കുക. ഇനി അവർക്ക് കോർഡിനേഷൻ അവരുടെ ബെറ്റർ ആവാൻ വേണ്ടി കുറച്ച് ബീഡിങ് പോലെയുള്ള ആക്ടിവിറ്റികൾ, അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ അവരോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ കാണാപ്പാഠം പഠിപ്പിക്കാൻ പോവുക, അല്ലാതെ കുട്ടികളെ നമ്മൾ കണക്കിൻ്റെ കുറേ കാര്യങ്ങൾ കാണാതെ പഠിപ്പിക്കുക, ആൽഫബറ്റ്സും ഗ്രാമറും ഒക്കെ കാണാതെ പഠിപ്പിക്കുക, കുറേ ഫാക്ട്സ് കാണാതെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകരുത്. അതിന് പകരം ഒരു ഹോൾ ബ്രെയിൻ ചൈൽഡ് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഹോൾ ബ്രെയിൻ ചൈൽഡ് അപ്രോച്ചിൽ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 7 വയസ്സാകുമ്പോഴേക്കും അവർ നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാംഗ്വേജ് സ്കില്ലുകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന ഒരു ഒരു ആളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും.